രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഇന്ന് ഉദയ്പൂരിലേക്ക് പോവുകയാണ് കൊല്ലപ്പെട്ട തയ്യൽക്കാരൻ കനയ്യലാലിന്റെ വീട്ടെത്തി കുടുംബാംഗങ്ങളോട് അദ്ദേഹം സംസാരിക്കും കൊലപാതകങ്ങളിൽ ഒരാളായ ഗൌസ് മുഹമ്മദിന് പാകിസ്ഥാൻ ആസ്ഥാനമായ സംഘടനയുമായി ബന്ധമുണ്ട് എന്ന് രാജസ്ഥാൻ പോലീസ് നിടെ വ്യക്തമാക്കുന്നുമുണ്ട് ദാവത്ത് എ ഇസ്ലാമി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾ പ്രവർത്തിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അനൂപ് ദാസാണ് വിവരങ്ങളുമായി അനൂപ് ഇയാളുടെ ഭീകരബന്ധവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ കറാച്ചി സന്ദർശിച്ചിരുന്നു കുറച്ച് ദിവസം അവിടെ താമസിച്ച ശേഷമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് എന്ന ഒന്നാമത്തെ വിവരം മാത്രവുമല്ല കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായി പാകിസ്ഥാനിലെ പത്ത് നമ്പറുകളിലേക്ക് ഇയാൾ വിളിച്ചു വിളിച്ചിരുന്നതായിട്ടുള്ള ചില തെളിവുകൾ രാജസ്ഥാൻ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതാണ് ഈ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ആസ്ഥാനമായിട്ടുള്ള സംഘടനയുമായക്ക് ബന്ധമുണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി രാജസ്ഥാൻ പോലീസ് ഉയർത്തിക്കാട്ടുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വരുന്നു എൻ സംഘം ഇന്നലെ ഉദയ്പൂരിലെത്തി ഇന്ന് ഈ രണ്ട് പ്രതികളെയും ചോദ്യം ചെയ്യുന്നുണ്ട് ആ പ്രാഥമികമായ ചോദ്യം ചെയ്തതിനു ശേഷം പ്രതികളെ പ്രധാനപ്പെട്ട പ്രതികളെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് വന്ന് ഡൽഹിയിലും ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ എന്തായാലും ഉച്ചയോടുകൂടിയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉദയ്പൂരിലെത്തുക ഉദയ്പൂരിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഇന്നലെ വൈകിട്ട് ഏറ്റുമുട്ടിയിരുന്നു ആ അത്തരം പ്രതിഷേധമുള്ള സംഘർഷ സമാന സാഹചര്യമുള്ള മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇന്ന് മുഖ്യമന്ത്രി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നു അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഉദയ്പൂരിൽ പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട കനയ്യലാലിൻ്റെ വീടിന് സമീപത്തെല്ലാം ഒരുക്കിയിട്ടുണ്ട് കനയ്യലാലിൻ്റെ മകൻ ഇന്നും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം അച്ഛന് സുരക്ഷ വേണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു കൊലപാതക ഭീഷണി ഉണ്ടായിരുന്നു വധിക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് അത് വകവെച്ചില്ല എന്നാണ് എന്തായാലും സർക്കാർ ആ കാര്യത്തിൽ നടപടിയെടുത്തു രണ്ട് പോലീസുകാരനെ ഒരു എ എസ് ഐയേയും ഒരു സ്റ്റേഷൻ ഓഫീസറേയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴും പല ഭാഗത്തുള്ള പ്രതിഷേധം അടങ്ങിയിട്ടില്ല സംസ്ഥാനത്താകമാനം ഇപ്പോഴും നിരോധനാജ്ഞ തുടരുകയുമാണ്